ആലൂർ പട്ടാരിയിൽ വൃദ്ധദമ്പതികൾ താമസിക്കുന്ന മേൽക്കൂര തകർന്ന വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മാലൂർ പഞ്ചായത്തിലെ 11ാം വാർഡായ പട്ടാരിയിലെ പുറവള്ളൂർ വീട്ടിൽ ചാത്തുകുട്ടി, രോഹിണി എന്നിവർ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. 3.5 സെന്റ് സ്ഥലത്ത് മൺതറയിൽ മൺകട്ട കൊണ്ട് നിർമ്മിച്ച ഒറ്റമുറിയും അടുക്കളയുമുള്ള വീടിന്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. 45 വർഷമായി ഇവിടെ താമസിക്കുന്ന ഇരുവരും മഴക്കാലത്ത് ഭയത്തോടെയായിരുന്നു ഈ വീട്ടിൽ കഴിഞ്ഞുകൂടിയത്. തകർന്ന വീടിനുള്ളിൽ കഴിയുന്ന വൃദ്ധദമ്പതികളെ കുറിച്ച് അറിഞ്ഞ ജീവനം ജീവകാരുണ്യ പ്രവർത്തകരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും വീട് സന്ദർശിച്ച് അറ്റകുറ്റ പ്രവൃത്തി നടത്തി താമസിക്കുവാനുള്ള സൗകര്യമൊരുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകും. വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം, പക്ഷെ ജീവൻ പിന്നെ കിട്ടൂല. ഇത് ആ ഓട് ഇവരെ നേരെ തലക്കാ വീണെങ്കിൽ ഈ വാർത്ത ഭീകരമായ സ്റ്റേറ്റ് മൊത്തം അറിയപ്പെടുന്ന വാർത്തയാവുകയും ഈ അട്ടം പൊട്ടി എന്ന് മോന്തായം പൊട്ടി വീഴാന്ന് പറയുന്ന കേൾക്കുന്നല്ലോ നമ്മൾ കണ്ടത്. ആ മോന്തായം പൊട്ടി വീണത് ഇവരെ തലയിലായിരുന്നുവെങ്കിൽ, അതിനു പേരിലൊരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ, അത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന വലിയ ചാനൽ ബ്രേക്കിംഗ് ന്യൂസായി മാറുമായിരുന്നു. എന്തായാലും അത് ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല. ഏതായാലും ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ജീവനം എന്നതിൻ്റെ ജീവനം എന്ന ഒരു ഒരു ചാരിറ്റബിൾ സംഘടനയുടെ നേതൃത്വത്തിൽ, സുധാകരേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ സഹായിച്ചു. സി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ സുധാകരൻ, പുരുഷോത്തമൻ മുണ്ടാണി, കെ അബ്ദുൽ സലാം, പി പത്മനാഭൻ, ഇസ്മായിൽ ഹാജി, ഒ സുരേഷ്, എം സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.